രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം ഡൽഹിയിൽ നടക്കുമ്പോൾ അതിൽ ഗസ്റ്റായി പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചിരിക്കുകയാണ് മല്ലപ്പള്ളി നെല്ലിമോട് പനച്ചിക്കൽ പൊയ്കയിൽ ബ്ലസ്സൺ ബിനോയ് എബ്രഹാം. എം ജി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായിട്ടാണ് ബ്ലസ്സൺ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. സ്കൂൾ കാലഘട്ടത്തിൽ എൻ എസ് എസ് ചേരാൻ അവസരം ലഭിക്കാതിരുന്ന കോട്ടയം പാമ്പാടി കെ ജി കോളേജ് വിദ്യാർത്ഥി മല്ലപ്പള്ളി മങ്കുഴിപ്പടി ബ്ലസ്സൺ ബിനോ എബ്രഹാമിനാണ് എൻ എസ് എസ് ചേരാൻ അവസരം ലഭിച്ചപ്പോൾ ഇരട്ടി മധുരം ലഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ സർക്കാരിന്റെ ഗസ്റ്റായി പങ്കെടുക്കുകയാണ് കെ ജി കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിയായ ബ്ലസ്സൺ. കെ ജി കോളേജ് ചേർന്നയുടൻ എൻ എസ് എസ് ചേരണമെന്ന ആഗ്രഹം ബ്ലസ്സൺ കോളേജ് അധികാരികളെ അറിയിച്ചു. തുടർന്ന് എൻ എസ് എസ് ചേരുകയും വോളണ്ടിയർ സെക്രട്ടറി ആവുകയും ചെയ്തു. ബ്ലസ്സന് ആദ്യത്തെ മധുരം ഇതായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ മധുരം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഗസ്റ്റായി പങ്കെടുക്കാൻ സാധിച്ചതാണ്. വളരെ സന്തോഷമുണ്ട്. പിന്നെ ആദ്യമായിട്ട് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് എൻ എസ് എസിന്റെ പേരിൽ പോകാൻ സാധിച്ചില്ല എന്ന ഏറെ സന്തോഷം. ഞാൻ പോകുന്നത് 11-ാം തീയതിയാണ്, ഓഗസ്റ്റ് 11-ാം തീയതി രാവിലെ പോയിവിടുന്നു. ആൻഡ് എം സി യൂണിവേഴ്സിറ്റി പ്രതിനിധീകരിച്ചാണ് പോകുന്നത്. അവിടുത്തെ ഗവൺമെന്റ് ഗസ്റ്റായിട്ടാണ് പോകുന്നത്. പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഡോക്ടർ റനി പി വർഗീസ് സാറാണ് ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഞങ്ങളുടെ എൻ എസ് എസിൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സ്, കോളേജിൻ്റെ പ്രോഗ്രാം ഓഫീസേഴ്സ് ആയിട്ടുള്ള വിഷൻ സാറും അതുപോലെ നിശിത മിസ്സും ആണ്. ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങളുടെ എച്ച് ഒ ഡി ആയിട്ടുള്ള റോയ് സാറും ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത് ഈ പോകാനും അതുപോലെ തന്നെ പ്രോഗ്രാംസ് ചെയ്യുവാനൊക്കെ ആയിട്ട്. രാജ്യത്തെ എല്ലാ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് 10 പേരെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുപ്പിക്കുക പതിവാണ്. അങ്ങനെയാണ് എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിയായ ബ്ലസ്സൺ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർക്കാർ ഗസ്റ്റായി പങ്കെടുക്കുന്നത്. തീർച്ചയായിട്ടും എൻ എസ് എസ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും പലരുടെയും ഒരു ചിന്ത ഇപ്പൊ പിള്ളേരുടെ തന്നെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുല്ല് വരയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ക്ലീൻ ചെയ്യുക എന്ന് മാത്രമാണ്. പക്ഷെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരിക്കലും എൻ എസ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീനിങ്ങോ അല്ലെങ്കിൽ ഒരു പുല്ലുപറിയോ മാത്രമല്ല, നമുക്ക് ഒരു ഒരു യുവാവ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാടധികം കാര്യങ്ങളുണ്ട്. കേരളത്തിലാണെങ്കിലും അല്ല പുറത്തൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയപ്പോഴാണ് തന്നെ പലരും ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എൻ എസ് എസിനാണെങ്കിൽ പോലും ഇങ്ങനൊരു അവസരം ലഭിക്കുമെന്ന്. കാരണം കൂടുതലും കേട്ടിട്ടുള്ളതാണെങ്കിലും എൻ സി സിക്ക് ആണ് കൂടുതൽ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതുപോലൊരു അവസരം കിട്ടാനൊക്കെ ആയിട്ട് എനിക്ക് കാരണമായത് എൻ എസ് എസ് ആണ്. അപ്പം ഇപ്പം പിള്ളേരുടെ ഇടയിലൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് എൻ എസ് എസിൽ ഒരിക്കലും ഒരു ക്ലീനിങ് ഒരു സ്കീമായിട്ട് മാത്രം മാറ്റിക്കളയാതെ അതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് വിനിയോഗിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റെനി പി വർഗീസ്, പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വിൽസൺ സി തോമസ്, പ്രൊഫസർ നിശിജ പി മാത്യു, ബിബിഎ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് റോയ് ജോസ്, മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി ഡേവിഡ് എന്നിവരുടെ പിന്തുണയിലാണ് ബ്ലസ്സൺ ഡൽഹി സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. മല്ലപ്പള്ളി നെല്ലിമോട് പനച്ചിക്കൽ പൊയ്കയിൽ ബിനോ ഷേർലി ദമ്പതികളുടെ മകനാണ് 18-കാരൻ ബ്ലസ്സൺ ബിനോ എബ്രഹാം.